പൊളിറ്റിക്സ് കേരളയിലേക്ക് സ്വാഗതം. വാളെടുത്തവൻ വാളാൻ, ഇതാണ് ഇപ്പോൾ കൊടിസിനിക്ക് സംഭവിച്ചിരിക്കുന്നത്. ബിയൂർ ജയിലിൽ പേടിച്ച് വിറച്ച് കഴിയുകയാണ് കൊടിസുനി. കൊടുവള്ളി സംഘം തന്നെ അപായപ്പെടുത്താൻ ശ്രമിച്ചതായി കൊടിസുനി മൊഴി നൽകി. എങ്ങനെയെങ്കിലും തന്നെ രക്ഷിക്കണം, ഇതാണ് കൊടിസുനി ഇപ്പോൾ പറയുന്നത്. കൊടിസുനി സി പി എമ്മിൻ്റെ ധീരനായ യോദ്ധാവാണ്. സി പി എമ്മിന് വേണ്ടി ടി പി വധം പ്രാവർത്തികമാക്കിയത് കൊടിസുനിയാണ്. പിന്നീട് കൊടിസുനി സി പി എമ്മിൻ്റെ ലേബലിൽ അസാൻമാർഗിക സാമൂഹ്യ വിരുദ്ധ പരിപാടികളിലേക്ക് തിരിഞ്ഞു. സ്വർണം പിടിച്ചു പറി അടക്കമുള്ള മാർഗങ്ങളിലേക്ക് തിരിഞ്ഞു. കൊടുവള്ളി സംഘത്തിന് കൊടിസുനിയും അർജുൻ ആയങ്കിയും ആകാശ് തില്ലങ്കരിയും ഭീഷണിയായി മാറി. സി പി എമ്മിൻ്റെ തണൽ ഇവർക്ക് ഉണ്ടായിരുന്നത് ഇവർ നന്നായി ഉപയോഗപ്പെടുത്തി. കൊടുവള്ളി സംഘത്തിൽ നിന്ന് പലപ്പോഴും കൊടിസുനി പണം തട്ടിയെടുത്തു, അർജുൻ ആയങ്കിയെയും ആകാശ് തില്ലങ്കരിയെയും ഉപയോഗിച്ച്. ഇങ്ങനെ കൊടുവള്ളി സംഘവും കൊടിസുനിയും തമ്മിൽ ഒടുങ്ങാത്ത പകയായി മാറി. മുമ്പ് തന്നെ കൊടുവള്ളി സംഘം കൊടിസുനിയെ കൊല്ലുമെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു, ഇൻ്റലിജൻസ് റിപ്പോർട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കൊടിസുനി തന്നെയാണ് തൻ്റെ ജീവൻ അപകടത്തിലാണെന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. റഷീദ്, അനൂപ് എന്നീ കൊലക്കേസ് പ്രതികളെ കൊണ്ട് ജയിലിനകത്ത് വെച്ച് തന്നെ കൊല്ലാനാണ് കൊടുവള്ളി സംഘം പദ്ധതിയിട്ടത്. ഈ കാര്യം കൊടിസുനി വിളിച്ചു പറഞ്ഞു. ഈ കാര്യം പറഞ്ഞുകൊണ്ട് തൻ്റെ ജീവൻ അപകടത്തിലാണെന്ന് കൊടിസുനി പറഞ്ഞിരിക്കുന്നു. ജയിൽ ഡി ജി പി അടക്കമുള്ളവർ ബിയൂർ ജയിലിലെത്തി കൊടിസുനിയുടെ മൊഴിയെടുക്കും. റഷീദും അനൂപും വ്യത്യസ്ത ജയിലിലാണ് കഴിയുന്നതെങ്കിലും കൊടിസുനിയെ കൊല്ലാൻ വേണ്ടി ബിയൂർ ജയിലിലേക്ക് ഇവരെ മാറ്റാൻ കൊടുവള്ളി സംഘം സ്വാധീനം ചെലുത്തിയിരുന്നു. ഇതൊക്കെയാണ് ഇപ്പോൾ അവസ്ഥ. ഇതൊക്കെയാണ് കൊടിസുനിയുടെ ഇപ്പോഴത്തെ ദയനീയമായ അവസ്ഥ. അതേസമയം ബിയൂർ ജയിലിൽ നടക്കുന്ന കാര്യങ്ങളിൽ മുഖ്യമന്ത്രി അസംതൃപ്തി പ്രകടിപ്പിച്ചു. സംഭവം അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യാൻ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. കൊടിസുനി പാർട്ടിയിൽ നിന്ന് അകന്നിരിക്കുകയാണ് ഇപ്പോൾ. ഇപ്പോൾ അയാളുടെ പ്രധാനപ്പെട്ട തൊഴിൽ സ്വർണം തട്ടിപ്പറിക്കലാണ്. സ്വർണ്ണക്കടത്ത്, സ്വർണം തട്ടിയെടുക്കുക എന്നിവയൊക്കെയാണ് കൊടിസുനിയുടെ വരുമാനങ്ങൾ. മാത്രമല്ല മറ്റ് പല കൊട്ടേഷനുകളും ഇയാൾ ജയിലിൽ നിന്ന് നിയന്ത്രിക്കുന്നുണ്ട്. ആകാശ് തില്ലങ്കരിയെയും അർജുൻ ആയങ്കിയെയും ഉപയോഗിച്ചാണ് ഇയാൾ ജയിലിൽ നിന്ന് കൊട്ടേഷൻ നിയന്ത്രിക്കുന്നത്. ആകാശ് തില്ലങ്കരിയെയും അർജുൻ ആയങ്കിയെയും പാർട്ടി പുറത്താക്കി കഴിഞ്ഞു, കൈവിട്ട് കഴിഞ്ഞു. ഇതുവരെയും കൊടിസുനിയെ പാർട്ടി കൈവിട്ടിട്ടില്ല. കൊടിസുനിയെ അങ്ങനെ പെട്ടെന്ന് പാർട്ടി കൈവിടില്ല. കാരണം പാർട്ടിക്ക് വേണ്ടി ടി പി വധം നടപ്പാക്കിയത് കൊടിസുനിയാണ്. അതുകൊണ്ട് തന്നെ കൊടിസുനിയെ ഇപ്പോഴും സംരക്ഷിക്കുന്നു. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് റിപ്പോർട്ട് ചോദിച്ചതും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്തായാലും കടുവയെ കിടുവ പിടിച്ചു എന്ന് പറയുന്ന കണക്കായി കാര്യങ്ങൾ. പേടിച്ച് വിറച്ച് കഴിയുന്നു ഗുണ്ടകളുടെ ഗുണ്ടയായ കൊടിസുനി.